പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രവേശകർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന ആദ്യത്തെ അപ്ഡേറ്റ് ഇന്ന് നടന്ന റോ എപ്പിസോഡിലൂടെ നമുക്ക് ലഭിച്ച കുറച്ച് അപ്ഡേറ്റ്സ് ആണ്. അതിൽ ഒന്നാമത്തേത് റോ ബ്രാൻഡിലേക്ക് ഇപ്പോൾ റോ റോസ്റ്ററിൻ്റെ ഭാഗമായി ജോയിൻ ചെയ്തിട്ടുള്ള ജെ ഉസയ്ക്ക് നല്ലൊരു വെൽക്കമിങ് എല്ലാ റോയിൽ കിട്ടിയിട്ടുള്ളത് എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. ഇന്നത്തെ റോ എപ്പിസോഡ് ആരംഭിക്കുന്നത് ജെ ഉസോ സാമീസൻ തുടങ്ങിയവരുടെ സെഗ്മെൻറ്റോട് കൂടിയിട്ടാണ്. സാമി വന്ന് സംസാരിച്ച് കൈയൊക്കെ കൊടുക്കാൻ നോക്കുന്ന സമയത്ത് ജെ ഉസോ ആദ്യം ഷേക്ക് ഹാൻഡ് നൽകുന്നില്ല. പിന്നീട് രണ്ട് പേരും കെട്ടിപ്പിടിച്ച് പിന്നീട് അവർ ബാക്ക് സ്റ്റേജിലേക്ക് പോകുന്ന ഇടയ്ക്ക് മാറ്റ് റിഡൽ അതുപോലെ തന്നെ ഡ്രൂ മാക്കിൻ്റെ തുടങ്ങിയവരുമായി ഫേസ് ടു ഫേസ് വരുന്നത് നമുക്ക് കാണാൻ സാധിച്ചു. അപ്പോൾ ജെ ഉസോ ബ്ലഡ്ലൈനിൻ്റെ കൂടെ നിന്ന് ചെയ്തതിനുള്ള എല്ലാ വിധത്തിലുമുള്ള ആ ഒരു പ്രശ്നങ്ങളാണ് ആ ഒരു നോട്ടത്തിൽ രണ്ട് റെസ്ലേഴ്സും ജെ ഉസോയ്ക്ക് നേരെ ആ ഒരു നോട്ടത്തിലൂടെ കാണിച്ചു കൊടുക്കുന്നത്. അപ്പോൾ സാമി പറയുന്നുണ്ട് ഇപ്പോൾ വന്നിട്ടേ ഉള്ളൂ, നമുക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞ് എന്തായാലും പ്രശ്നം പരിഹരിക്കാമെന്നുള്ളത്. അപ്പോൾ ജെ ഉസോയ്ക്ക് നല്ല ഒരു തുടക്കമല്ല റോ എപ്പിസോഡിൽ ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. അതുപോലെ തന്നെ ജെ ഉസോ ഏദം പിയേഴ്സിൻ്റെ അടുത്തേക്ക് ബാക്ക് സ്റ്റേജിൽ വന്നപ്പോൾ ഏദം പിയേഴ്സ് പറയുന്നുണ്ട് സ്മാക്ഡൗണിൽ നിന്ന് ഒരു താരം റോയിലേക്ക് വന്നതുകൊണ്ട് തന്നെ റോയിൽ നിന്ന് ഒരു താരം സ്മാക്ഡൗണിലേക്ക് പോകണം എന്നുള്ളത്. അത് ആരാണെന്ന് ഏദം പിയേഴ്സ് പറഞ്ഞിട്ടില്ല, പക്ഷേ അങ്ങനെ ഒരു താരം പോകും. മറ്റൊരു അപ്ഡേറ്റ് ജെ ഉസോ ഡൊമിനിക് മെസ്റ്റീരിയോയെ മീറ്റ് ചെയ്തതിനെ സംബന്ധിച്ചാണ്. ഈ ഒരു വീഡിയോ WWE പുറത്തേക്ക് വിട്ടിട്ടുള്ളത് ഡിജിറ്റൽ എക്സ്ക്ലൂസീവ് എന്നുള്ളൊരു രീതിയിലാണ്. അപ്പോൾ ജെ ഉസോയും ഡൊമിനിക് മെസ്റ്റീരിയോ ബാക്ക് സ്റ്റേജിൽ കണ്ടുമുട്ടുന്ന സമയത്ത് ഡൊമിനിക് ചോദിക്കുന്നത് ജഡ്ജ്മെൻ്റ് ഡേയിൽ ജോയിൻ ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ്. കാരണം തൻ്റെ ഫാമിലി തന്നെ ഒഴിവാക്കിയപ്പോൾ തനിക്കൊരു ഇടം നൽകിയത് ജഡ്ജ്മെൻ്റ് ഡേ ആണ്. അതുപോലെ ബ്ലഡ്ലൈനിൽ നിന്ന് ജെ ഉസോയെ ഒഴിവാക്കിയപ്പോൾ ജഡ്ജ്മെൻ്റ് ഡേ ഒരു സ്പോട്ട് ഇപ്പോൾ ഒരു ഓഫർ ഇപ്പോൾ ജെ ഉസോയുടെ മുന്നിലേക്ക് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ജെ ഉസോ എന്ത് തീരുമാനമാണ് എടുക്കാൻ പോകുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് നമുക്കൊരു കൃത്യമായിട്ടുള്ളൊരു അപ്ഡേറ്റ് ലഭിച്ചിട്ടില്ല. ഇന്ന് നടന്ന റോ എപ്പിസോഡിൻ്റെ മെയിൻ ഇവൻറ്റിൽ ജഡ് ഗേബിളിനെ ഗംഭീര മത്സരത്തോടുകൂടി ഗന്ധർ പരാജയപ്പെടുത്തിക്കൊണ്ട് ഇൻ്റർ കോണ്ടിനെൻ്റൽ ചാമ്പ്യൻഷിപ്പ് റിട്ടേൺ ചെയ്യുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. WWE ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ ദിവസം ഇൻ്റർ കോണ്ടിനെൻ്റൽ ചാമ്പ്യൻഷിപ്പ് കൈവശം വെച്ച റെസ്ലർ എന്നുള്ളൊരു ആ ഒരു റെക്കോർഡ് ഇനി ഗന്ധറിൻ്റെ പേരിൽ ആയിരിക്കും. ഗന്ധറിന് ഇനിയൊരു എതിരാളി വരുന്നത് അടുത്ത ആഴ്ച ആയിരിക്കും. എന്തായാലും ഗന്ധർ എത്രത്തോളം പവർഫുൾ ആയിട്ടുള്ള റെസ്ലറാണ്, അതുപോലെ തന്നെ WWE ഗന്ധർ എന്ന റെസ്ലറിനെ എത്രത്തോളം പുഷ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതിന് ഏറ്റവും വലിയൊരു തെളിവ് തന്നെയാണ് ഗന്ധറിന് ഇപ്പോൾ കൊടുത്തിരിക്കുന്ന ഈ ഒരു പുതിയ റെക്കോർഡ് എന്ന് പറയുന്നത്. കൂടാതെ ഗുന്ദർ എന്ന് പറയുന്ന റെസ്ലർ ഈ വർഷം തന്നെ ഇൻ്റർ കോണ്ടിനെൻ്റൽ ചാമ്പ്യൻഷിപ്പ് ഡ്രോപ്പ് ചെയ്യാൻ സാധ്യതയുണ്ട്. എന്നിട്ട് വേൾഡ് ടൈറ്റിൽ പിക്ചറിലേക്കായിരിക്കും താരം പോകാൻ പോകുന്നത്. അടുത്ത റോ എപ്പിസോഡിലേക്ക് നിലവിലെ വുമൻസിൻ്റെ വേൾഡ് ചാമ്പ്യനായ റിയ റിപ്ലിയും റെഗുലർ റോഡ്രിഗസും തമ്മിലുള്ള ഒരു റീമാച്ച് ചാമ്പ്യൻഷിപ്പിന് വേണ്ടി കൺഫേം ചെയ്തിട്ടുണ്ട്. അവസാനമായി പങ്കുവെക്കാനുള്ള ഒരു അപ്ഡേറ്റ് നിലവിലെ അൺഡിസ്പ്യൂട്ടഡ് WWE യൂണിവേഴ്സൽ ചെയർമാനായ റോമൻ റെയിൻസിൻ്റെ ഫാസ്റ്റ് ലൈനിലെ എതിരാളി ആരായിരിക്കുമെന്നുള്ളതിനെ സംബന്ധിച്ചാണ്. ഫാസ്റ്റ് ലൈനിൽ നിലവിൽ റോമൻ റെയിൻസിന് മത്സരം ഉണ്ടായിരിക്കില്ല എന്നുള്ള ഒരു അപ്ഡേറ്റാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ഫാസ്റ്റ് ലൈനിൻ്റെ പോസ്റ്ററൊക്കെ നമ്മൾ നോക്കുമ്പോൾ റോമൻ റെയിൻസിൻ്റെ പിക്ചർ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. അപ്പോൾ റോമൻ റെയിൻസിനെ അഡ്വർടൈസ് ചെയ്യാത്തത് കൊണ്ട് തന്നെ റോമൻ റെയിൻസിന് മത്സരം ഉണ്ടായിരിക്കില്ല എന്നാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത്. നവംബർ മാസത്തിൽ സൗദി അറേബ്യയിൽ വെച്ച് നടക്കാൻ പോകുന്ന ക്രൗൺ ജുവൽ എന്ന ഇവൻ്റ്, അതിനുശേഷം നടക്കാൻ പോകുന്ന സർവൈവർ സീരീസ് തുടങ്ങിയ ഇവൻറ്റുകളിലൊക്കെ ആയിരിക്കും ഇനി റോമൻ റെയിൻസിൻ്റെ ടൈറ്റിൽ ഡിഫൻസ് നമുക്ക് കാണാൻ സാധിക്കുക. റോമൻ റെയിൻസ് ആർക്കെതിരെ അടുത്ത സ്റ്റോറി ലൈൻ ചെയ്യണം എന്നുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക. വീഡിയോ സംബന്ധിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ നിങ്ങൾ ഒരിക്കലും മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ ഒരിക്കലും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ.